രാഹുൽ ഇപ്പോൾ കാണിച്ച ഈ മാർഷൽ ആർട്ട് ഫോം അതെന്തായത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലത്? ഇത് കാലി എന്ന് പറയും, ഫിലിപ്പിനോ മാർഷൽ ആർട്സ് ആണ് അത്. ഇപ്പം ഞാൻ ചെറുപ്പം പോലെ പല ആർട്ട് ചെയ്തിട്ടാണ് കാലിയിൽ വന്നത്. അപ്പം ഈ കാലിയിലൊരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് വലിയ അങ്ങനെ വലിയ ഫ്ലെക്സിബിലിറ്റിയോ വലിയ ചാടുവോ അങ്ങനെ മറിയോ അങ്ങനെ സംഭവമൊന്നുമില്ല. ക്ലോസ് റേഞ്ച് മാർഷൽ ആർട്സ് ആണ്. ആർക്ക് ഏത് പ്രായത്തിൽ വേണമെങ്കിലും ചെയ്യാനും പറ്റും, പഠിക്കാനും പറ്റും, അതിൽ പഠിപ്പിക്കാനും പറ്റും. എന്താ ഇതിൻ്റെ ഒരു പർപ്പസ്? പർപ്പസ് ക്ലോസ് കോംബാറ്റ് ആണ്. നമ്മളൊരു മാർഷൽ ആർട്സ് പഠിക്കാൻ പോകുമ്പോൾ ആദ്യം ഉദ്ദേശിക്കുന്ന സെൽഫ് ഡിഫൻസ് തന്നെയാണ്. കരാട്ട പഠിച്ചു അല്ലെങ്കിൽ കുംഫു പഠിച്ചു, അതിൻ്റെ ഫോംസ് കത്താസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇത് തന്നെ പഠിച്ച് നമ്മളൊരു ബ്ലാക്ക് എടുക്കുമ്പോൾ ഒരു 3-3.5 വർഷമൊക്കെ എടുക്കും. ഈ 3.5 വർഷം നമ്മൾ ചെയ്താലും അതിനകത്തൊരു ഇപ്പം ഒരു നൈഫായിട്ട് ജസ്റ്റ് വന്നാൽ അതിനകത്ത് നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ പോലും പഠിക്കണില്ല അതിനകത്ത്, കാരണം ആ അതിലില്ലാതെ. അപ്പം നമ്മളൊരു സെൽഫ് ഡിഫെൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് എംഡി ഹാൻഡിനോടൊപ്പം തന്നെ നമ്മൾ വെപ്പൺസിനെ കുറിച്ചും പഠിച്ചിരിക്കണം. എന്നാലാ ഒരു സെൽഫ് ഡിഫെൻസ് മാർഷൽ ആർട്സ് ആവത്തുള്ളൂ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. ഈ കാലം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ എതിരാളി എത്ര മിനിറ്റ് കൊണ്ട് കീഴ്പ്പെടുത്താൻ കഴിയും? പലരും ചോദിക്കാറുണ്ട് ഈ കാലം ഉപയോഗിച്ച് എത്ര മണിക്കൂർ അല്ലെങ്കിൽ എത്ര മിനിറ്റ് കൊണ്ട് കാലത്ത്. നമ്മൾ ഏതൊരു ആർട്ട് പഠിച്ചാലും നമ്മുടെ പ്രാക്ടീസ് പോലെ ഇരിക്കും. ഇപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ സ്പോർട്സ് ഏതാണെങ്കിലും മാർഷൽ ആർട്സ് അല്ല ഏതാണെങ്കിലും നമ്മുടെ തെർമോംസ് കുറയും, പ്രാക്ടീസാണ് എല്ലാം. പക്ഷേ കാലിലോട്ട് വന്ന് കഴിയുമ്പോൾ ഗുണം എന്ന് വെച്ചാൽ നമ്മൾ കിക്സ് ഉണ്ട്, പക്ഷെ കിക്സിന് വലിയ പ്രാധാന്യം കൊടുക്കണം. നമ്മൾ ഫേസിൽ കിക്ക് അടിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യം കൊടുക്കണം. നമ്മൾ ക്ലോസ് റേഞ്ചിലുള്ള സംഭവങ്ങളാണ്. നമ്മൾ തൊട്ടടുത്ത് നിന്ന് കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് നമ്മളെ കിക്കടിക്കാൻ സാധിക്കില്ല. നമ്മൾ ലോങ്ങിൽ നിന്നാൽ മാത്രം നമ്മുടെ കാല് കിക്കടിക്കാൻ പറ്റും. കൈ ആയിരിക്കും ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യണം. കാല് വേണം, കാലിലുണ്ട്, പക്ഷേ നമ്മൾ കൈ കൊണ്ടുള്ള മൂവ്മെൻറ്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ പഠിക്കുന്നത്. ഒരു കത്തിക്ക് ഒരാൾ നമ്മളെ കുത്താൻ വന്നാലും നമ്മൾ തൊട്ടടുത്ത് തന്നെ ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ കൈക്ക് അടിക്കാൻ വന്നാൽ എല്ലാം അടുത്ത് നിൽക്കുന്നത്. ഇപ്പം നമ്മളൊരു പേനയായാലും മതി, അല്ലെങ്കിൽ നമ്മുടെ ഒരു മൊബൈൽ, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ലേഡീസിനെയൊക്കെ പഠിപ്പിക്കുന്നത്. താക്കോൽ അങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയ മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ ഇതിനകത്ത് എന്തൊക്കെ വെപ്പൺസ് ഉപയോഗിക്കുന്നുണ്ട്? ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൈഫ് തന്നെ പലവിധ നൈഫുണ്ട്. ഡബിൾ സൈഡ് മൂർച്ചയുള്ള നൈഫുണ്ട്, സിംഗിൾ സൈഡ് മൂർച്ചയുള്ളതുണ്ട്, വളഞ്ഞിരിക്കുന്ന കരാമ്പിറ്റുണ്ട്, പിന്നെ ഒരുപാട് ടൈപ്പ് നൈഫ്സ് ഉണ്ട്. പിന്നെ സ്റ്റിക്സ് ഉണ്ട്, സ്റ്റിക്കുണ്ട്, ഗണ്ണുണ്ട്, വാളുണ്ട്, അങ്ങനെ എല്ലാവിധ സാധനമുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എംഡി ഹാൻഡും ഉണ്ട്. എംഡി ഹാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബോക്സിങ് കാലയുടെ ബോക്സിംഗ് ഉണ്ട് ഇതിനകത്ത്. അത്യാവശ്യം ഒരാൾ ഇപ്പം നമ്മളെ ഒന്ന് ആക്രമിക്കാൻ വന്നാൽ നമുക്കൊന്ന് രക്ഷപ്പെടാനുള്ള കാര്യം. ഇപ്പം ഞാൻ പറയുകയാണ്, ഇപ്പം ഏട്ടാ ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു സ്പോർട്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെന്നിരിക്കട്ടെ, അയാളുടെ ബോഡി ഓൾറെഡി ടൈറ്റ് ആയിരിക്കും, അല്ല ഒരു ഫിറ്റ് ആയിരിക്കും. അപ്പം അയാൾക്ക് നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മാത്രം കൊടുത്താൽ മതി, അതിൻ്റെ സിലബസ് മാത്രം. പക്ഷെ ഒരു ബോഡി ഫിറ്റ്നസ് ഇല്ലാത്ത ആൾ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് സിലബസ് കൊടുക്കുന്നത് മാത്രം കാര്യമില്ല. ഇപ്പോൾ ഒരു എന്നെ പോലെ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ സിലബസ് മാത്രം കൊടുത്തുകൊണ്ട് കാര്യമില്ല. ഏട്ടൻ ആദ്യം നമ്മൾ ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്യും. നമ്മൾ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ എക്സസൈസ് ചെയ്തിട്ടുണ്ട്, ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്യും, ബോഡി ബോഡി ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ സിലബസ് വരത്തുള്ളൂ. പിന്നെ എൻ്റെ അടുത്ത് ഇപ്പോൾ പഠിക്കാൻ തന്നെ ഏറ്റവും കൂടുതൽ സത്യം പറഞ്ഞാൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് വരുന്നത്. ഇപ്പോൾ ഒരു 50-52 വയസ്സുള്ള ചേട്ടൻ പഠിക്കുന്നുണ്ട്. പിന്നെ കൂടുതൽ എൻ്റെ അടുത്ത് പഠിക്കാൻ വന്നത് മാർഷൽ ആർട്സ് പഠിപ്പിക്കുന്ന ആൾക്കാരാണ്. ഒരുപാട് പേരൊന്നും പഠിക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ 1-2 സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കലയുടെ ക്ലാസ്. അപ്പോൾ അവർ പറഞ്ഞ ഇതൊരു ഡിഫറൻറ്റ് മാർഷൽ ആർട്സ് ആണ്, ഇതുവരെ പഠിച്ച ഒരു എക്സ്പീരിയൻസ് അല്ല ജീവിതത്തിൽ. അപ്പോൾ എനിക്കും അത് തോന്നി, അതുകൊണ്ടാണ് ഞാനും ഇതിൽ നിൽക്കാമെന്ന് വിചാരിച്ചത്. കരാട്ടയും കുംഫുവും ഒക്കെ പരിശീലിച്ചെടുക്കുന്നതിനേക്കാൾ വേഗത്തിൽ പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ആയോധന മുറയാണ് കാലി എന്നുള്ളതാണ് രാഹുൽ പറയുന്നത്, അല്ലേ രാഹുൽ? അതെ, വളരെ ചുരുങ്ങിയ കാലയളവിൽ തന്നെ നമുക്ക് സെൽഫ് ഡിഫൻസ് പഠിക്കാൻ ഏറ്റവും നല്ല ആയോധനയാണ്. ഓക്കെ, ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് സുനിൽ. ഓക്കെ, വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയ്നസ് രാജു, മാതൃഭൂമി ന്യൂസ്.